നമസ്കാരം മറവികളിലേക്ക് തള്ളപ്പെട്ട ശാശ്വതികാനന്ദയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ വീണ്ടും കത്തുകയാണ് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ഇടഞ്ഞതിനെ തുടർന്ന് സുഭാഷ് ബാസു നടത്തിയ വാർത്താ സമ്മേളനത്തോടെയാണ് ശാശ്വതികാനന്ദയുടെ മരണം വീണ്ടും മുഖ്യധാരയിലേക്ക് കടന്നെത്തുന്നത് ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി കുടുംബത്തിനുള്ള പങ്കാണ് സുഭാഷ് ബാസു വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് വെള്ളാപ്പള്ളി കുടുംബാംഗങ്ങൾക്ക് കൊലക്കേസിലുള്ള പങ്ക് വെളിപ്പെടുത്തുമെന്നാണ് സുഭാഷ് വാസു പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ അഴിമതികൾ പതിനാറിന് മുൻ ഡി ജി പി ടി പി സെൻകുമാർ വെളിപ്പെടുത്തുമെന്നും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു സുഭാഷ് വാസുവിൻ്റെ ആരോപണം വന്നതിനെ തുടർന്ന് ശാശ്വതികാനന്ദയുടെ മരണത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വ്യവസായി ബിജു രമേശ് മരണാടന മുന്നിൽ എത്തിയിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് അന്ന് എസ് എ ഡി പി യോഗം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന അഡ്വക്കേറ്റ് വിദ്യാസാഗർ അനുബന്ധ വെളിപ്പെടുത്തലുകളുമായി മരണാടിന് മുന്നിൽ എത്തുന്നത് ശാശ്വതികാനന്ദയുടെ ലെങ്സിൽ വെള്ളം കയറിയിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ആരെങ്കിലും വെള്ളത്തിൽ പിടിച്ച് തള്ളി എന്ന സാധ്യത തള്ളാൻ കഴിയില്ല എന്നാണ് വിദ്യാസാഗർ പറയുന്നത് അർദ്ധബോധാവസ്ഥയിൽ ആരെങ്കിലും എടുത്ത് വെള്ളത്തിലിട്ടാലും അങ്ങനെ സംഭവിക്കാം ഇങ്ങനെയുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല വിദ്യാസാഗർ മറുനാടനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ശാശ്വതി ഗാനദിയെ തലക്കടിച്ച് ബോധം കെടുത്തി എടുത്ത് ആലുവ ഇട്ടുവെന്നാണ് ബിജു രമേശ് മറന്നാടനോട് പറഞ്ഞത് എസ് എൻ എസ് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളിയും ശാശ്വതികാനന്ദയും ദുബായിൽ വെച്ച് ഇടഞ്ഞിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയും ഷാജി വെട്ടുവരാനും കൂടി ശാശ്വതീകാനന്ദിയെ മാർദ്ദിച്ചു ദുബായിൽ നിന്ന് ഡൽഹി വഴി തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു ശാശ്വതികാനന്ദ ചെയ്തത് തുഷാർ ശാശ്വതീകാനന്ദിയെ മർദ്ദിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് വെള്ളാപ്പള്ളി മനസ്സിലായി കയറ്റാൻ കഴിഞ്ഞെങ്കിൽ ഇറക്കാനും തനിക്ക് കഴിയുമെന്നുള്ള സ്വാമിയുടെ വാക്കുകൾ വെള്ളാപ്പള്ളിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു അതിനെ തുടർന്ന് നടന്ന ആസൂത്രണത്തിന്റെ ഭാഗമാണ് ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണമെന്നാണ് ബിജു രമേശ് ആരോപിച്ചത് ബിജു രമേശിന് പിന്നാലെയാണ് വിദ്യാസാഗർ കൂടി ആരോപണങ്ങളുമായി എത്തുന്നത് പോസ്റ്റ്മോർട്ടം സമയത്ത് നടന്ന സംഭവങ്ങളുടെ രക്തചുരുക്കവും മറനാടനോട് പങ്കുവയ്ക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടത്താതെ സമാധിയായിരത്താനുള്ള നീക്കം പൊളിച്ചത് താനാണ് എന്ന വിദ്യാസാഗർ പറയുകയായിരുന്നു ആ സമയത്ത് നടന്ന അണിയറ സംഭവങ്ങൾ ഏതാണ്ട് മുഴുവനായി തന്നെ വിദ്യാസാഗർ മറുനാടിന് മുന്നിൽ വിവരിക്കുന്നു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ശാശ്വതീകാനന്ദിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അദ്വൈതാശ്രമത്തിന്റെ പുറകൃശത്ത് തുണിവെച്ചു മറച്ച ഒരു സ്ഥലത്ത് വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന അഭിപ്രായമാണ് അവിടെ നിലനിന്നത് ശാശ്വതീകാനന്ദിയുടെ മരണവിവരം തനിക്ക് ലഭിച്ചിരുന്നു അന്ന് താൻ എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമൻ ദീർഘകാലം ആലുവ സർക്കാർ ആശുപത്രിയിൽ സർജനായിരുന്നു സോമന്റെ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പുള്ളിയുടെ ജൂനിയറായിരുന്ന ഒരു ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം നടത്താതെ ശാശ്വതികാനന്ദയുടെ ശരീരം കൊണ്ടുപോകാനുള്ള ആലോചനകളാണ് അവിടെ നടന്നത് പോസ്റ്റ്മോർട്ടം വേണ്ട എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം താൻ ചെന്നപ്പോൾ രാജൻ ബാബു അടക്കമുള്ളവർ പോസ്റ്റ്മോർട്ടം വേണ്ട എന്നുള്ള അഭിപ്രായത്തിലാണ് അന്ന് എ കെ ആന്റണിയാണ് മുഖ്യമന്ത്രി ആന്റണി പറഞ്ഞിരിക്കുന്നത് എസ് എൻ ഡി പി സ്വാമിമാർക്കും പോസ്റ്റ്മോർട്ടം വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ അത് ഒഴിവാക്ക എന്ന അഭിപ്രായമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനുള്ള ക്ലിയറൻസ് നൽകിയിട്ടുണ്ടായെന്നും വ്യക്തമാക്കുന്നു